ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്ക് എന്ത് എന്തിന്, നമ്മൾ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 2021 എൻഡിങ് പീരീഡ് ആവാറായി. അപ്പോൾ ഈ ഒരു നവംബർ മാസം, ഡിസംബർ, ഈ ഒരു പീരീഡിലത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയും എന്ത് പാർട്സാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓരോ ആൾക്കാർക്കും പല ഡൗട്ട്സ് ആണ്. i3 വെച്ചിട്ട് സ്ട്രീമിങ്ങിന് പറ്റുമോ? ഇനിയിപ്പോൾ Ryzen 5950X വെച്ചിട്ട് സ്ട്രീമിങ് ലാഗ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളും കുറേ പ്രശ്നങ്ങളും നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പർപ്പസ് അനുസരിച്ചിട്ട്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഈസ് പ്രശാന്ത് ദാവി ആൻഡ് യു ആർ വാച്ചിംഗ് ഗിഗ് ബോസ് ടിവി. ആദ്യം തന്നെ നമ്മുടെ പ്രോസസ്സർ കാറ്റഗറി. നിങ്ങൾക്കറിയാം, പഴയ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നത്, നമ്മുടെ തന്നെ പഴയ വീഡിയോസ് ആർക്ക് എന്തിന് നമ്മൾ സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സീരീസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ സമയത്തും ഓരോ ജനറേഷനും ഓരോ സീരീസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു 4 മാസത്തിനകത്താണ് ഡിസിഷൻസ് എടുക്കുന്നത് ഒരു PC ബിൽഡിങ്ങിന് വേണ്ടി എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്രോസസ്സർ നോക്കാം. i3, i5, i7, i9 ഇന്റലില് 4 കാറ്റഗറിയാണ് ഉള്ളത്. പിന്നെ ഉള്ളത് നിങ്ങൾക്കറിയാം, ഇനി വർക്ക് സ്റ്റേഷൻ കാറ്റഗറിയിലോട്ടും ഞാൻ പോകുന്നില്ല. അതേപോലെ റൈസണിലാണെങ്കിൽ Ryzen 3, Ryzen 5, Ryzen 7, Ryzen 9, ഇന്റലിലുള്ള i3, i5, i7, i9 അതേപോലെ തന്നെയാണ് റൈസണിലും വരിക. പക്ഷേ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ Ryzen 3 അതേപോലെ ഇന്റൽ കോർ i3 യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വളരെ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു PC ബിൽഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം, അതും ഗെയിമിങ്ങിന് വേണ്ടി ഓൺലി, നിങ്ങൾക്ക് സ്ട്രീമിങ്ങിന് പറ്റിയ സാധനങ്ങളല്ല Ryzen 3 കാറ്റഗറിയിലുള്ളതും, അതേപോലെ ഇന്റൽ കോർ i3 വരുന്നത്, അത് ഏത് ജനറേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ബഡ്ജറ്റായിട്ട് നിങ്ങൾക്ക് ഗെയിം കളിച്ച് തുടങ്ങണം, ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് i3 എടുക്കാം. അതുകൂടാതെ ലൈറ്റ് ആയിട്ടുള്ള വീഡിയോ, ചെറിയ രീതിയിലുള്ള ഫോട്ടോ എഡിറ്റിങ്ങും, ചെറിയ രീതിയിലുള്ള വളരെ അമച്ചറായിട്ടുള്ള ഈ ഫിലിമോർ അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് വെച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് i3 Ryzen 3 ഉപയോഗിക്കാം. ഇനി i5 Ryzen 5 യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഒരു പരിധി വരെ നിങ്ങൾ സ്ട്രീമിങ്ങിലോട്ട് വരാനും, അതായത് ഒരു എൻട്രി ലെവലിൽ സ്ട്രീമിങ് വരാനും, അതുകൂടാതെ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും വേണ്ടി നിങ്ങൾക്ക് Ryzen 5 ഉപയോഗിക്കാം. ഇനി Ryzen 7 ഇന്റൽ കോർ i7 ആണെങ്കിലോ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാനും ഗെയിം കളിക്കാനും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ Ryzen 7 ഇന്റൽ കോർ i7 ആയിരിക്കും. അത് ജനറേഷൻ ഏത് തന്നെ ആയാലും, ഇപ്പോൾ 11th generation വരെ ഇന്റലെത്തി, ഇത് 12th ഇറങ്ങുകയാണ്. അതേ കൂടാതെ റൈസണിലത് അടുത്ത ജനറേഷൻ സീരീസേ വരാൻ പോവുകയാണ്, 6000 സീരീസ്. അപ്പം ഡെഫിനറ്റ്ലി അത് നല്ലൊരു, കുറേ ആർക്കിടെക്ചറിൽ പോലും പല വ്യത്യാസമുണ്ട്. 4D ടെക്നോളജി AMD കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ Ryzen 7 അല്ലെങ്കിൽ Ryzen 9 വെച്ച് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഒരല്പം കൂടെ വെയിറ്റ് ചെയ്തിട്ട് എടുക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം പുതിയ സീരീസ് ഇറങ്ങാണ്, സോക്കറ്റ് മാറാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇന്റലിന്റെ 12th generation വളരെ എക്സ്പെക്ടേഷനിലേക്കാട്ടിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനൊക്കെ നമുക്ക് കുറെ കിട്ടി. അപ്പം അത് എന്തുമാത്രം അത് ഫീസിബിൾ ആണെന്നുള്ളത് ഇതുവരെ റിലീസ് ആയി വരുന്നില്ല. അപ്പൊ ഇനി ആകുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് 12th generation ഒരു വീഡിയോ തന്നെ ചെയ്യാം. അപ്പം ഡെഫിനറ്റ്ലി ഗൈസ്, നിങ്ങൾ i7 അല്ലെങ്കിൽ Ryzen 7 നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രീമിംഗ് ഗെയിമിംഗ് എല്ലാം നടക്കുമല്ലോ. ഓക്കെ, ഇനി Ryzen 9 ഇന്റൽ കോർ i9 ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 2 9 സീരീസിലും ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സ്ട്രീമിംഗ് മാത്രമല്ല അതിൽ, നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ, 4K വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ വളരെ പ്രിസൈസും ഭയങ്കര ഹയർ എൻഡ് ആയിട്ടുള്ള ബ്ലെൻഡറും 3DX Maxും അതേപോലെ വിഷ്വൽ എഫക്ട്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, ആഫ്റ്റർ എഫക്ട്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, 3D മോഡലിംഗ് അങ്ങനത്തെ ആൾക്കാർക്കാണ് Ryzen 9 ഇന്റൽ കോർ i9 ഞാൻ റെക്കമെൻഡ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി, സ്ട്രീമിങ്ങിന് വേണ്ടി i9 അല്ലെങ്കിൽ Ryzen 9 വാങ്ങേണ്ടതില്ല. ഇനി ഈ ഒരു പ്രോസസ്സേഴ്സിൻ്റെയൊക്കെ മാർക്കറ്റ് റേറ്റുകൾ പല സമയത്ത് പല റേറ്റുകളാണ്. നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ജനറേഷനെ കൂടെ ഞാൻ പറയാം. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ചേട്ടാ 7th generation ഇപ്പോൾ എടുത്താൽ കൊള്ളാമോ, 9th generation കൊള്ളാമോ? ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോഴത്തെ ജനറേഷൻ റണ്ണിങ് 11th ആണ്, ഇപ്പോൾ 12th ഇറങ്ങുകയാണ്. അപ്പം 11th and 12th തന്നെ നിങ്ങൾ ഫോക്കസ് ആവുക. മാക്സിമം ഏറ്റവും കുറഞ്ഞത് 10th എങ്കിലും എടുക്കുക. അത് ഏത് തന്നെ ആയാലും i3 ആയിക്കോട്ടെ, i5 ആയിക്കോട്ടെ, i7 ഓർ i9, ഇന്റലിന്റെ ഏത് സീരീസ് അല്ല, 10th generation ഈ കുറഞ്ഞ ഒരെണ്ണം എടുക്കാതിരിക്കുക. കാരണം മദർ ബോർഡ്സ് ഒന്നും ഇപ്പോൾ വളരെ ഷോർട്ടേജ് ആണ്, കിട്ടാനില്ല. 9th generation മദർ ബോർഡ് ഒന്നോ രണ്ടോ കിട്ടിയാലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ 10th, 11th, 12th മാത്രം ഫോക്കസ് ചെയ്യുക. പരമാവധി 12th generation എടുക്കാൻ നോക്കുക, നടന്നില്ലെങ്കിൽ 11th. ഒരു രക്ഷയും ഇല്ല, ബഡ്ജറ്റ് അത്രയും ലീസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ 10th. ഇതിൽ കുറഞ്ഞ് പോവാതിരിക്കുക.
റൈസൺ ആണെന്നുണ്ടെങ്കിൽ റൈസന്റെ 5000 സീരീസും 3000 ആണ് ഇപ്പൊ റണ്ണിങ് ആയിട്ടുള്ളത്. 3000 അധികം വൈകാതെ തന്നെ മാർക്കറ്റിൽ നിന്ന് ഫുള്ളി മാറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ 5000 സീരീസ് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 5000 ഒരു എ പി യു ബേസ്ഡ് പ്രൊസർ ഉണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. 5600G ഓർ 5700G. നിങ്ങൾക്ക് 5600G വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബിൽഡ് ഇപ്പോൾ ചെയ്യാൻ പറ്റും. ഗൈസ് ഇനി മദർ ബോർഡ് ആണ്. മദർ ബോർഡ് കാറ്റഗറി വരുമ്പോഴത്തേക്ക് എനിക്ക് അധികം ഒന്നും പറയേണ്ടതില്ല. നിങ്ങൾക്ക് ഇന്റൽ ആണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ ചിപ്സെറ്റ് ആണ്. i3 ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 560 ചിപ്സെറ്റ് തന്നെ എടുക്കണമെന്നോ അല്ലെങ്കിൽ 590 എടുക്കണമെന്നോ പറയേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾക്ക് 510 410 ഏറ്റവും കുറഞ്ഞ മദർ ബോർഡ് ആയാലും മതി. i3 ആണ് എടുക്കണമെങ്കിൽ. ഇനി ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടാണ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 560 മതിയാവും. 590 തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും. എന്നാൽ i9 i7 യൂസ് ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി 560 510 ഉപയോഗിച്ചാൽ അതിനെ പ്രൊവൈഡ് ചെയ്യേണ്ട എക്സാക്ട് പെർഫോമൻസ് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ z590 ചൂസ് ചെയ്യാം. അതായത് ബഡ്ജറ്റ് സെഗ്മെന്റ് ആയിട്ടുള്ള i3 i5 നിങ്ങൾക്ക് 510 or 560 യൂസ് ചെയ്യാം. i7 and i9 നിങ്ങൾക്ക് 590 ചിപ്സെറ്റ് തന്നെ ചൂസ് ചെയ്യണം. അതേപോലെ റൈസൺ കാറ്റഗറി വരികയാണെങ്കിൽ റൈസൺ 3 നിങ്ങൾക്ക് x570 ആവശ്യമില്ല. B550 ആവശ്യമില്ല. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എയ്തർ 320, അതായത് നമ്മുടെ 3000 സീരീസ് പ്രൊസർ ആണെങ്കിൽ 3200G ആണെങ്കിൽ നിങ്ങൾക്ക് 320 യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ 520 യൂസ് ചെയ്യാം. 520 എ പി യു ബേസ്ഡ് ആയിട്ടുള്ള പ്രൊസർ ഇപ്പോൾ സപ്പോർട്ടിംഗ് അല്ല, ബയോസ് അപ്ഡേറ്റ് ചെയ്താലും നടക്കുന്നില്ല എന്നാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ എയ്തർ നിങ്ങൾ 450 യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ 320 ഉപയോഗിക്കാം. അതുകൂടാതെ ഇനി റൈസൺ 7 and above, റൈസൺ 5 റൈസൺ 7 റൈസൺ 9 നിങ്ങൾക്ക് B550 or X570. റൈസന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ഏത് സോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ, ഏത് മദർ ബോർഡ് ഇട്ട് കഴിഞ്ഞാൽ എക്സാക്ട് പെർഫോമൻസ് കിട്ടും, തീരെ കുറേ വരുന്നത് അതേ കേട്ടോ. അപ്പോൾ ആ ഒരു ചൂസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡുകളും വളരെ പ്രാധാന്യം നിങ്ങൾ കൊടുക്കുക. എന്ത് വന്നാലും നിങ്ങൾ ഞാൻ പറയുന്ന ബ്രാൻഡുകൾ അത്രയും എക്സ്പീരിയൻസ് ഈ ഒരു കാര്യത്തിൽ കംപ്ലയിൻസും കാര്യങ്ങളും ആഫ്റ്റർ സെയിൽസും എല്ലാം നോക്കിയിട്ടാണ് ഈ പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾ അസൂസ് നോക്കുക, ഇല്ലെങ്കിൽ ആസ്ട്രോക്ക് നോക്കുക, മൂന്നാമത്തത് MSI, ഏറ്റവും അവസാനം ഒരു നിവർത്തിയുമില്ലെങ്കിൽ ജിഗാബൈറ്റ് നോക്കുക. എനിക്ക് പേഴ്സണലി കുറേ കംപ്ലയിൻസ് ഇഷ്യൂസ് നമുക്ക് ജിഗാബൈറ്റിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ജിഗാബൈറ്റ് മനസ്സറിഞ്ഞ് പറയാൻ പറ്റാത്തത്. അതുകൊണ്ട് ജിഗാബൈറ്റ് ഒഴിച്ച് ബാക്കി ഏത് മദർ ബോർഡാണോ നിങ്ങൾ ചൂസ് ചെയ്തോളൂ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വെർത്ത് ആയിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആസ്ട്രോക്കും അസൂസിനും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് MSI നോക്കിയാൽ മതി. ഗൈസ് ഇനി റാമിന്റെ കാറ്റഗറി. റാം നിങ്ങൾക്കറിയാം 8GB 16GB 32GB 64GB, ഇത് ഇത്രയാണ് നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നത്. 8GB എന്ന് പറയുന്ന ബഡ്ജറ്റ് റേഞ്ചിൽ ഗെയിം കളിക്കാൻ മിനിമം 8GB നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വേണം. ഏറ്റവും കുറഞ്ഞത് 3000 MHz എങ്കിലും, 3000 or 3200 വളരെ സുലഭമായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വളരെ കുറവാണ് റേറ്റ് കേട്ടോ, ഒരു 2800 or 2700 രൂപയ്ക്കൊക്കെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 3000 or 3200 നോക്കുക. 8GB ഫോർ ബഡ്ജറ്റ് ഗെയിമേഴ്സ്. ഇനി സ്ട്രീമിങ്ങിലോട്ട് വരുന്ന ആൾക്കാർ മിനിമം 16GB എങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ കുറഞ്ഞായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ പെർഫോമൻസ് ഡ്രോപ്പ് നന്നായിട്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്യും. ഇനി എഡിറ്റിങ്ങിലോട്ട് വരുന്ന ആൾക്കാർ, കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താ പറയുക, പ്രീമിയർ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് 32GB മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുക. 4K നിങ്ങൾ റെൻഡർ ചെയ്യുകയാണ് അല്ലെങ്കിൽ ബ്ലെൻഡർ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ 64GB നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഗൈസ് ഇനി SSDയുടെ കാറ്റഗറിയാണ്. SSD ഏറ്റവും കുറഞ്ഞത് 256GB മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അതും M.2 NVMe തന്നെ. നിങ്ങൾ നോർമലി ഉള്ള SATA കാലമൊക്കെ കഴിഞ്ഞു പോയി. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമുക്ക് SATA പറയാമായിരുന്നു, 120 ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ഒരു 120GB ഒരു കാലഘട്ടം ഇല്ല. കാരണം 2800 രൂപയ്ക്ക് 256GB M.2 NVMe വിത്ത് 5-year warranty ഉള്ള XPG ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വേറെ ഒരു 120യിലോട്ടൊക്കെ പോകേണ്ടത്? നിസ്സാരം 500-600 രൂപ അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 256GB NVMe കിട്ടും. അതിൻ്റെ സ്പീഡ് ആയിക്കോട്ടെ വളരെ ബെസ്റ്റായിട്ട് 2900-3000 MB/s സ്പീഡ് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 256 ബഡ്ജറ്റ് റേഞ്ചിൽ പോലും നിങ്ങൾക്കത് പ്രിഫർ ചെയ്യാം. ഇനി ഒരു അല്പം കൂടെ ഒരു മിഡ് റേഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 512GB നോക്കുക. അതിപ്പം ബ്രാൻഡ് ഏതായാലും കുഴപ്പമില്ല. നിങ്ങളൊരു സ്ട്രീമറോ ഗെയിമറോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും സ്പീഡിന് അത്ര ഫോക്കസ് കൊടുക്കുന്നില്ല. അതായത് എക്സാക്ട്ലി ഒരു 100MB പോലും നമുക്ക് സ്പീഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും ബെനിഫിറ്റ് ആണ് എന്ന് കരുതുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യം കൊള്ളാവുന്ന കപ്പാസിറ്റിയിൽ റീസണബിൾ പ്രൈസ് ആണ് നിങ്ങൾ നോക്കണമെങ്കിൽ SPG നോക്കുക. ഇനി പെർഫോമൻസ് ആണ് നിങ്ങൾ നോക്കണമെങ്കിൽ സാംസങ് ഓർ WD Black. അപ്പോൾ സാംസങ്ങിൻ്റെത് നോർമൽ സീരീസ് നോക്കരുത്, 980 തന്നെ നോക്കുക. ഇനി i7 i9 കൂടെ ഒരിക്കലും ഞാൻ 256GB കപ്പിൾ ചെയ്യാൻ പറയില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് Ryzen 3 i3, ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് 256GB ഉപയോഗിക്കാം. ഇനി Ryzen 5 Intel Core i5 ആണ് നിങ്ങൾ നോക്കണമെങ്കിൽ 512GB നിങ്ങൾക്ക് കറക്റ്റ് മാച്ചിങ് ആണ്. അതുകൂടാതെ
i7 i9, അതേപോലെ തന്നെ Ryzen 7 Ryzen 9. ഈ ഒരു കോംബോയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് 1 TB SN850 Black WD, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ആണെങ്കിൽ 980 Pro. ഈ രണ്ട് SSD നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യും. അത് നമ്മൾ ടെസ്റ്റഡ് ആൻഡ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. വേറെ ബ്രാൻഡുകളിലോട്ടൊന്നും പോവാതിരിക്കുക. ഹയർ എൻഡ് സീരീസ് വരുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട രണ്ട് ബ്രാൻഡ് WD സാംസങ്ങും തന്നെ ആവുക. വേറെ പല ആൾക്കാരും പല ബ്രാൻഡുകളെ പറ്റി പറയും. ഡെഫിനറ്റ്ലി നിങ്ങൾ റിവ്യൂസ് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക. ഗൈസ്, ഇനി ഹാർഡ് ഡിസ്കിൻ്റെ കാര്യം, ഡെഫിനറ്റ്ലി ഞാൻ ഹാർഡ് ഡിസ്കിനെതിരാണ് ഇപ്പോൾ. കാരണം 2021 SSDsനൊക്കെ വളരെ ചീപ്പായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഹാർഡ് ഡിസ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വയ്ക്കാം. അതിപ്പോൾ ഏത് തന്നെ ആയാലും കണക്കാണ്. അതിപ്പോൾ WD ആയാലും Seagate ആയാലും വേറൊരു ബ്രാൻഡിനെ ഇതിനോട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട. WD ഓർ Seagate നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് 1 TB 2 TB വാങ്ങാം കേട്ടോ. ഗൈസ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റും വളരെ ആൾക്കാർ പ്രിസൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഗ്രാഫിക്സ് കാർഡിൻ്റെ കാറ്റഗറിയാണ്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ, അതായത് ഏറ്റവും ലീസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഏതർ നിങ്ങൾക്ക് 730 or 1030 നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് മാത്രമേ ഉള്ളൂ എങ്കിൽ, ഇനി കുറച്ചും കൂടെ ഗെയിമിംഗ് ഉണ്ട്, അല്പം സ്ട്രീമിങ്ങിലോട്ടൊക്കെ വരണം എന്നുണ്ടെങ്കിൽ 1050 Ti കാട്ടിലും ഞാൻ 1650 പറയും. കാരണം AMD RX 570 580 ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ 1650 നല്ലൊരു ചോയ്സുമാണ്. ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50,000-60,000 രൂപ മുടക്കണം നിങ്ങൾക്ക് ഈ 1650 വെച്ചൊരു ബിൽഡ് ചെയ്യണമെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു റീസണബിൾ ആയിട്ടൊരു സ്ട്രീമിംഗ് PC ബഡ്ജറ്റ് റേഞ്ചിൽ സ്ട്രീമിംഗ് ചെയ്യുകയാണെങ്കിൽ 1650 വെച്ച് തന്നെ ചെയ്യുക. അതിൽ കുറഞ്ഞൊരു കാർഡ് നോക്കാതിരിക്കുക. ഇനി ഒട്ടും ബഡ്ജറ്റേ ഇല്ല, നിങ്ങൾ ഫ്യൂച്ചറിലാണ് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ APU ആയിട്ടുള്ള 5600G ഇനി 11th generation ആയിട്ടുള്ള i5 ഇന്റലിൻ്റെ 11400 or 11500 നിങ്ങൾ ചൂസ് ചെയ്യുക. ഗ്രാഫിക്സ് കാർഡ് ഇപ്പോൾ സ്കിപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോഴത്തെ റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇനി കുറെ കൂടെ നിങ്ങൾ വീഡിയോ എഡിറ്റിങ്ങിലൊക്കെ വരികയാണെങ്കിൽ മിനിമം തന്നെ 3060 യൂസ് ചെയ്യണം. കാരണം 2060 തമ്മിൽ വലിയ റേറ്റ് വ്യത്യാസം ഇപ്പം ഇല്ല. അപ്പോൾ 3060 12 GB യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ 4K നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രിവ്യൂ ആണെങ്കിൽ കേട്ടോ Adobe പ്രീമിയറിൽ. ഇനി നിങ്ങൾക്ക് സ്ട്രീമിങ്ങും ഗെയിമിങ്ങും എല്ലാം ഫോക്കസ്ഡ് ആണെങ്കിൽ പോലും 3060 ഈസ് മോർ ദാൻ ഇനഫ്. കാരണം നമ്മൾ GTA 5 റോൾ പ്ലേ കളിക്കുന്ന പല ആൾക്കാർ നമുക്കുണ്ട് പരിചയം. അപ്പോൾ അവരൊക്കെ കളിക്കുമ്പോൾ നിയർലി 120 to 120+ FPS നമുക്ക് കിട്ടുന്നുണ്ട് 5M. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 3060 ഒക്കെ ഈസ് മോർ ദാൻ ഇനഫ്. ഇനി 3070 ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടെ ബെറ്റർ ക്വാളിറ്റിയിൽ സ്ട്രീം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ലാഗ് ഉണ്ടാവില്ല എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഹയർ എൻഡ് ആയിട്ടുള്ള കാർഡ്സ് പോകുമ്പോൾ നിങ്ങൾ അത് കണക്കാക്കിയിട്ടുള്ള പ്രൊസസ്സർ ചൂസ് ചെയ്യാനും വിട്ടുപോകരുത്. കാരണം Ryzen 3 അല്ലെങ്കിൽ ഇന്റർ കോർ i3 എടുത്തിട്ട് 3090 വെക്കരുത്, 3080 വെക്കരുത്, 3070 വെക്കരുത്. അതിന് പറ്റിയ പ്രോസസ്സർ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുമ്പോൾ 4 GB കാർഡ്സ് ആയിരിക്കും. അത് 1650 or 1050 Ti ഒതുങ്ങുക. അത് കഴിഞ്ഞ് നിങ്ങൾ കുറെ കൂടെ ഹയർ എൻഡ് ആയിട്ടുള്ള കോഴ്സ് കൂടുന്തോറും, അതായത് 6 കോർ ആയിട്ടുള്ള 5600X ഇന്റലിന്റെ കോർ i5 ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 2060 or 3060 ആയിരിക്കും. അവിടെ 3070 വെക്കേണ്ട ആവശ്യമില്ല. 3060 or 2060 ഈസ് മോർ ദാൻ ഇനഫ്. ഇനി ബെറ്റർ ആയിട്ട് Ryzen 7 അല്ലെങ്കിൽ ഇന്റൽ കോർ i7 ചൂസ് ചെയ്യുന്നവർക്ക് 3070 or 3080 യൂസ് ചെയ്യാം, പ്രശ്നമില്ല. അതുകൂടാതെ Ryzen 9 ഇന്റൽ കോർ ആണ്, അത് 11th or 10th അതേപോലെ 12th generation ആയിക്കോട്ടെ, ഏത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് 3080 or 3080 Ti പിന്നെ 3090 നിങ്ങൾക്ക് സുഖമായിട്ട് അതിൽ വയ്ക്കാം. നല്ല പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യും, അതിന് യാതൊരു സംശയവുമില്ല. ഇനി ബ്രാൻഡിൻ്റെ കാര്യത്തിൽ ചിലർക്ക് കുറേ ഡൗട്ടുകളുണ്ട്. ഏത് ബ്രാൻഡ് ചൂസ് ചെയ്യണം ഗ്രാഫിക്സ് കാർഡ് എടുക്കുമ്പോൾ? ഇപ്പോൾ ഇന്ന ബ്രാൻഡ് വേണോ, ആ ബ്രാൻഡ് വേണോ, ഈ ബ്രാൻഡ്? എനിവേ ഞാൻ പറയാം, പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൻ്റെ അസൂസിനാണ്. പക്ഷേ അസൂസിൻ്റെ പ്രൈസ്, ആ ഒരു പ്രൈസ് ലാബ് നോക്കുകയാണെങ്കിൽ വളരെ എക്സ്പെൻസീവ് റേഞ്ചിലാണ് അസൂസിൻ്റെ കാർഡ്സ് മാനുഫാക്ചർ ചെയ്ത് വരിക. അതുകൊണ്ട് തന്നെ അസൂസിനെ ഞാൻ സെക്കൻഡ് പ്രയോറിറ്റിയിലാണ്, ഞാൻ പേഴ്സണലി വാല്യൂ ഫോർ മണിയിൽ ഞാൻ അസൂസ് സെക്കൻഡിലി ഇടുള്ളൂ. ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ MSI കൊടുക്കും, കാരണം അതിൻ്റെ പ്രൈസ് വൈസ്. പിന്നെ രണ്ടാമത്തത് സൊട്ടാക് ആണ് ഗൈസ്, കാരണം 5 വർഷം വാറണ്ടി ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽ ക്വാളിറ്റി, ബെസ്റ്റ് ആഫ്റ്റർ സെയിൽ സർവീസ് സൊട്ടാക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5-year warranty ഈസ് മോർ ദാൻ ഇനഫ് ഫോർ എ ഗെയിമർ. കാരണം 5 വർഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ കൊടുത്താലും 3-year warranty കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൊഡാക്കിന് ഒരല്പം മുൻതൂക്കം കൊടുക്കുന്നതിൽ തെറ്റില്ല. ഏറ്റവും ഒരു മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് നമുക്ക് Inno 3D ആയിട്ട് കണക്കാക്കാം. Inno 3D iChill സീരീസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡ്സ് ആണ്. നല്ല രീതിയിൽ തന്നെ പെർഫോമൻസും കുറച്ച് ഹീറ്റിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഒരു രീതിയിലും ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് ഇഷ്യൂസ് വന്നേ വരാത്തൊരു കാർഡാണ് Inno 3D. നിങ്ങൾക്ക് നന്ന് കണ്ണടച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർഡുമാണ് കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി Inno 3D അല്ലെങ്കിൽ Zotac അല്ലെങ്കിൽ MSI നിങ്ങൾ ചൂസ് ചെയ്യുക. അസൂസ് ചൂസ് ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത്, ഏറ്റവും ബെസ്റ്റ് കാർഡ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ പ്രൈസും നമ്മൾ മുടക്കുന്ന പൈസയ്ക്കുള്ള വാല്യൂ ഫോർ മണി അല്ല എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ അത് കാർഡിനെ പറ്റി പറയാത്തത്.
ഗൈസ്. ഇനിയുള്ളത് പി എസ് യു ആണ് കേട്ടോ. പി എസ് യു എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ പോലും നിങ്ങൾ 450 യൂസ് ചെയ്യുക. ഏറ്റവും കുറഞ്ഞത് കുളമാസ്റ്റർ, കുളമാസ്റ്ററിൻ്റെ 450 വാട്ട്സ് എം ഡബ്ല്യു ഇ ബ്രോൺസ് ചൂസ് ചെയ്യുക. അതിൽ കുറഞ്ഞ ഈ എന്താ പറയുക നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഫിംഗേഴ്സും ഫോക്സിൻ്റെ ഒക്കെ പി എസ് യൂസ് യൂസ് ചെയ്യാതിരിക്കുക. അതിൽ നിന്നൊക്കെ മാറേണ്ട കാലഘട്ടം കഴിഞ്ഞു പോയി ഗൈസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മിനിമം കുളമാസ്റ്ററിൻ്റെയോ ആൻടെക്കിൻ്റെയോ 450 വാട്ട്സ് യൂസ് ചെയ്യുക. ഇനി ഒരു i5 അല്ലെങ്കിൽ റൈസൺ 5 നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 550 ഓർ 650 ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് 650 വാട്ട്സ് ഒക്കെ യൂസ് ചെയ്യാം. കറക്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യും. അത് ഗോൾഡ് സ്റ്റാൻഡേർഡിൽ കിട്ടുന്ന പി എസ് യൂസ് ഉണ്ട് മാർക്കറ്റിൽ. അത് തന്നെ ചൂസ് ചെയ്താണെങ്കിൽ നല്ല ക്വാളിറ്റി കിട്ടും, യാതൊരു രീതിയിലും ഫിനിഷ് കംപ്ലയിൻസ് വരാതെ ഇരിക്കും. ഇനി റൈസൺ 7 ഇന്റൽ കോർ i7 നിങ്ങൾ ആ പ്രോസസ്സറും ഗ്രാഫിക്സ് കാർഡും മാച്ചിങ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ 750 വാട്ട്സ് ഗോൾഡ് സർട്ടിഫൈഡ് കണ്ണും പൂട്ടി എടുക്കുക. ബ്രോൺസ് എന്ത് വന്നാലും എടുക്കരുത്. ഗോൾഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പി എസ് യൂസ് ഉണ്ട് മാർക്കറ്റിൽ, ഒന്നെങ്കിൽ ഡീപ് കൂൾ ഇല്ലെങ്കിൽ കുളമാസ്റ്റർ. പിന്നെ കോസെയർ ഉണ്ട്, പക്ഷെ സർവീസസ് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. എന്തായാലും ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഡീപ് കൂളിനും കുളമാസ്റ്ററും ആയിരിക്കും, കാരണം കംപ്ലയിൻ്റ് റേഷ്യൂസ് ആർ വെരി ലോ ഗോൾഡ് സർട്ടിഫൈഡ് കേട്ടോ. ഇനി റൈസൺ 9 ഇന്റൽ കോർ i9 ആണെങ്കിൽ ഡെഫിനറ്റ്ലി 850 ഓർ എബോവ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് പോലെ ഇരിക്കും. അതും എറൗണ്ട് ഒരു നിങ്ങൾ വാറണ്ടി പീരീഡ് നോക്കണ്ട, നിങ്ങൾക്ക് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണോ എന്ന് മാത്രം നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. ഗൈസ് ഇനിയുള്ളത് ലിക്വിഡ് കൂളറാണ്. ലിക്വിഡ് കൂളറിൽ 120 ഒക്കെ കാലഘട്ടം കഴിഞ്ഞു, എയർ കൂളേഴ്സ് യൂസ് ചെയ്യാവുന്ന ആൾക്കാരുണ്ട്, നോട്ട് ടു ബേഡൊക്കെ കൂളർ. പക്ഷെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇക്വറ്റോറിയൽ റീജിയനിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് അമേരിക്കയിലും അതുപോലെ പല പല രാജ്യങ്ങളിലും ഈ എയർ കൂളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, കാരണം അവിടുത്തെ റൂം ടെമ്പറേച്ചർ പോലും വളരെ ലോ ആണ്. അത്രയും തണുത്തിരിക്കുന്ന സ്ഥലത്ത് ഒരു ലിക്വിഡ് കൂളറിൻ്റെ ആവശ്യം തന്നെ ഇല്ല. അവിടെ നോട്ട് ടു ബേഡ് എയർ കൂളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡറേറ്റും ഹ്യൂമിഡും ആണ്. ഈ ഹ്യൂമിഡ് കണ്ടീഷനിൽ കുറേ കൂടെ ഡസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. എയർ കൂളേഴ്സ് വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് നോക്ടുവയുടെ കൂളർ ആയിക്കോട്ടെ, ഡീപ് കൂൾ ആയിക്കോട്ടെ, ഏത് ബ്രാൻഡും ആയിക്കോട്ടെ, നിങ്ങൾ ക്ലീൻ ചെയ്യാൻ തയ്യാറായിരിക്കണം. എന്നാൽ ലിക്വിഡ് കൂളേഴ്സ് ആണെങ്കിൽ നിങ്ങൾ റേഡിയേറ്ററിൽ ക്ലീൻ ചെയ്താൽ മതി, ഇളക്കേണ്ട ആവശ്യം പോലും ഇല്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ എന്നുള്ള ഫാൻസ് മാത്രം ഡിസ്മാൻഡിൽ ചെയ്താൽ മതിയാവും. അപ്പം ലിക്വിഡ് കൂളേഴ്സാണ് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് എയർ കൂളറിന് ഉപരി. നിങ്ങൾക്ക് എയർ കൂളേഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിലും അത്രയും എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ നോക്ടുവയുടെയൊക്കെ. അപ്പോൾ നമ്മൾ i3 റൈസൺ 3 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലിക്വിഡ് കൂളറോ എയർ കൂളറോ യൂസ് ചെയ്യേണ്ടതില്ല, കാരണം താരതമ്യേന വളരെ ടെമ്പറേച്ചർ കുറവാണ്, TDPയും കുറവാണ്. ഇനി റൈസൺ 5 ഇന്റൽ കോർ i5 ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 240 ലിക്വിഡ് കൂളർ ഇതുവരെ യൂസ് ചെയ്യാം. 240 മുകളിലോട്ട് പോകേണ്ട യാതൊരു ആവശ്യവും അവിടെ ഇല്ല. അത് ARGB ആയിക്കോട്ടെ RGB ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിടുന്നു. ബ്രാൻഡുകൾ ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും, കുറച്ച് ഈ ഒരു റൈസൺ 7 ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കത് പറയാം. ഇനി റൈസൺ 7 ഇന്റൽ കോർ i7 ചൂസ് ചെയ്യുകയാണെങ്കിൽ 240 മിനിമം ആണ് കേട്ടോ. i5 മാക്സിമം 240 ആണെങ്കിൽ റൈസൺ 7 ഇന്റൽ കോർ i7 മിനിമം 240 മാക്സിമം ഒരു 280 വരെ ഒക്കെ നിങ്ങൾക്ക് പോകാം. 360 ആവശ്യം താരതമ്യേനെ ഇല്ല. ഇനി റൈസൺ 9 ഇന്റൽ കോർ 9 ആണെങ്കിൽ ഡെഫിനറ്റ്ലി 360 മിനിമം ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക, കാരണം വളരെ എന്താ പറയുക പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സർ ആണെങ്കിലും ടെമ്പറേച്ചർ നല്ല രീതിയിലുണ്ട്, അത് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് 360 മസ്റ്റ് ആയിട്ട് വേണം. ഇനി ബ്രാൻഡ് ചൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് ഒന്ന് പ്രൈസ് വെച്ചിട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി NZXT നല്ലൊരു ബ്രാൻഡാണ്, പക്ഷേ വളരെ എക്സ്പെൻസീവ് ആണ് യു നോ ഗൈസ്. അപ്പം ഞാനൊരു ബഡ്ജറ്റ് റേഞ്ചും വാല്യൂ ഫോർ മണിയും നോക്കുകയാണെങ്കിൽ ഡീപ് കൂളിൻ്റെ കാസൽ സീരീസ് വളരെ ബ്യൂട്ടിഫുൾ ആണ്, നല്ല രീതിയിൽ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് കുളമാഷിൻ്റെ ഇല്യൂഷൻ സീരീസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 360 240 ഒക്കെ അവൈലബിൾ ആണ് ഇല്യൂഷൻ സീരീസ്, അത് നോക്കാവുന്നതാണ്. ഇനി ആൻടെക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന ബ്രാൻഡാണ് ആൻടെക്ക്, ഗെയിം ഡിയാസ് എന്നീ ബ്രാൻഡുകൾ ലിക്വിഡ് കൂളേഴ്സിന് ചൂസ് ചെയ്യാൻ പറ്റില്ല. അത് യൂസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസിലാണ് പറയുന്നത്. പ്രാധാന്യം കൂടുതൽ പിന്നെ ലിയാൻലി നല്ലൊരു ബ്രാൻഡാണ്. ലിയാൻലിയുടെ ഇത് ഗലഹാഡ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് കൂളർ ഉണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലിക്വിഡ് കൂളർ ബ്രാൻഡാണ്. ഗൈസ് ഇനിയുള്ളത് ക്യാബിനറ്റ് ആണ്. ബഡ്ജറ്റ് കാറ്റഗറിയിൽ നിങ്ങൾ ഒരു i3 അല്ലെങ്കിൽ റൈസൺ 3 ചെയ്തിട്ട് 10,000 രൂപയുടെയും 8,000 രൂപയുടെയും അത് ക്യാബിനറ്റ് വെക്കേണ്ട യാതൊരു ആവശ്യവും അവിടെ ഇല്ല. ആവശ്യമില്ല എന്നും പറഞ്ഞാൽ അത് വെക്കണോ വെക്കേണ്ട എന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിത് പറയുന്നത് അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല, അതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടറേ അല്ല. അവിടെ നിങ്ങൾക്ക് ഒരു 2,500 രൂപയുടെ ആൻടെക്കോ ആൻറ്റി സ്പോർട്സോ ക്യാബിനറ്റ് ചൂസ് ചെയ്യുന്നതാണ്. ഇനി കുറച്ചും കൂടെ ബഡ്ജറ്റുള്ള റൈസൺ 5 ഇന്റൽ കോർ i5 ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3,500-4,000 രൂപ വരെയുള്ള ഒരു ക്യാബിനറ്റ് നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാം. ഇനി കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള റൈസൺ 7 ഇന്റൽ കോർ i7 ചൂസ് ചെയ്യുകയാണെങ്കിൽ 8,000 രൂപയ്ക്കകത്തും 9-10 മാക്സിമം 10 നിങ്ങൾക്ക് ബഡ്ജറ്റ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. റൈസൺ 9 ഇന്റൽ കോർ 9 അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 12,000-15,000 വരെയുള്ള ക്യാബിനറ്റ് അതിനകത്ത് കേട്ടോ.
ഒരു 8000 ഒരു 15000 ഇടയിലുള്ള ഒരു ക്യാബിനറ്റ് ചൂസ് ചെയ്യാം. വേണമെങ്കിൽ ഇതിൽ എക്സ്പെൻസീവ് ആയിട്ട് ആൻഡക്കിന്റെ ടോർക്കോ അല്ലെങ്കിൽ കൂഗറിന്റെ കോൺക്വറോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പ്രശ്നമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കും. എന്നാലും തീരെ കുറഞ്ഞ, വളരെ എയർ ഫ്ലോ കുറഞ്ഞ ക്യാബിനറ്റ്സ് ഒന്നും ചൂസ് ചെയ്യാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഗൈസ് ഇത് ഇത്രയാണ് നമ്മുടെ ഓവറോൾ PC കോമ്പണൻസിൽ വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യേണ്ടതും എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് ചെയ്യേണ്ടത് എല്ലാം ഞാൻ ഈ പറഞ്ഞു. ഇനി മോണിറ്ററും കാര്യങ്ങളും നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് ചെയ്യാം. കാരണം ഇത് ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ PC കോമ്പണൻസ് ചൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാം, വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ട് ഉപയോഗിക്കാം, ബട്ട് ചീപ്പായിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കാതിരിക്കുക. എക്സ്പെൻസീവ് ഓർ ഇൻഎക്സ്പെൻസീവ് ഡസൻ മാറ്റർ, ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ള ബ്രാൻഡുകളിൽ നിന്ന് എടുക്കുക. ഞാൻ ഈ മേലെ പറഞ്ഞ വീഡിയോയിലുണ്ടായിരുന്ന എല്ലാ ബ്രാൻഡുകളും പേഴ്സണലി ടെസ്റ്റഡ് ആൻഡ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. കാരണം വി ട്രൈഡ് എ ലോട്ട്, നമ്മൾ അത്രയും ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഈ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പാർട്സുകളെ പറ്റി എന്തെങ്കിലും കൂടുതൽ ധാരണ അല്ലെങ്കിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൺസൾട്ടേഷൻ നമ്പറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസൾട്ടേഷൻ നമ്പർ താഴെ കൊടുത്തിരിക്കും, ഒന്ന് വിളിച്ച് നോക്കിയാൽ മതി. വെബ്സൈറ്റും നമ്മുടെ വെബ്സൈറ്റ് geekboss.in ആണ് നമ്മുടെ വെബ്സൈറ്റ്. വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് പല പല പാർട്സുകൾ പർച്ചേസ് ചെയ്യാം, നല്ല ഓഫേഴ്സും ചില സമയത്ത് റൺ ചെയ്യുന്നുണ്ട്, അതും നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് പ്രശാന്ത് ബ്ലെസ്സൻ വി സാമാൻ സനി.